വെൽക്കം ബാക്ക് ടു കുക്ക് ട്രാവൽ ആൻഡ് റിവ്യൂസ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി എന്ന് പറയുന്നത് ഇതാ ഒരു ബനാനയും ഒരു ബീട്രൂട്ടും വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. ഈ ബനാനയും ബീട്രൂട്ടും വെച്ചിട്ടുള്ള ഒരു എന്തായിരിക്കും ആ റെസിപ്പി? അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഒരു എനർജി ഡ്രിങ്കാണ്. അപ്പം കുട്ടികൾക്കൊക്കെ കൊടുക്കാനും ക്ഷീണമൊക്കെ ഉണ്ട്, കുറച്ച് ക്ഷീണമൊക്കെ തോന്നുവാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എനർജി ഡ്രിങ്കാണ്. പിന്നെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ ഈ എനർജി ഡ്രിങ്കിന്. നമ്മൾ കൂടുതൽ സാധനങ്ങളൊന്നുമില്ല, നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗോതമ്പ് പൊടിയില്ലേ, ആ ഗോതമ്പ് പൊടിയാണ് ഇതിനകത്തിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതാ ഇവിടെ ഞാൻ എന്താ ഗോതമ്പ് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ ഈ മൂന്ന് പാത്രത്തിലും പാലാണ് എടുത്തു വെച്ചേക്കുന്നേ. അപ്പൊ എന്നാ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ ഈ എടുത്തു വെച്ചേക്കുന്ന പാല് ഞാൻ തിളപ്പിക്കാത്ത പാലാണ്. അതായത് ഒരു പാക്കറ്റ് പാല് ഞാൻ എടുത്തു 500 ml, അതായത് 500 ml ഒരു പാക്കറ്റ് പാലാണ് എടുത്തിരുന്നത്. അപ്പൊ ആ പാക്കറ്റ് പാലിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തിട്ട് ഇതാ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇതാ ഈ ബൗളിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാനൊരു 1/2 ലിറ്റർ ഒരു 1/4 ലിറ്റർ പാല് നന്നായിട്ട് തിളപ്പിച്ച് ആറച്ചും വെച്ചിട്ടുണ്ട്. അപ്പൊ ടോട്ടല് നമുക്കൊരു 500 ml ഇവിടെ ഉണ്ട്, അതേപോലെ തന്നെ ഒരു 250 ml ഇവിടെയുണ്ട്. അപ്പൊ ടോട്ടൽ 750 ml മിൽക്ക് ആണ് എടുത്തേക്കുന്നത് ഡിഫറൻസ്. അപ്പൊ ഇതാ നമ്മളുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഷുഗറാണ്. അപ്പൊ ഇത് 3 ടേബിൾ സ്പൂൺ ഷുഗർ ഞാൻ ഇതിന് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഇതാ നമ്മളുടെ ഫേമസ് ഐറ്റം ഇതാ ഒരു ബനാന, അതേപോലെ തന്നെ ഇതാ ഒരു ചെറിയ ബീട്രൂട്ടിന്റെ കഷ്ണവും ഞാനിവിടെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇൻഗ്രീഡിയൻസും. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ ഒരു പാൻ വെക്കുക. അപ്പൊ അത് മെയിനിൽ തന്നെ ഇടുക, പാൻ നന്നായി ചൂടായി വന്ന ശേഷം അത് സിമ്മിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇതിനകത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. അതപ്പോ നമ്മളുടെ ഗോതമ്പ് പൊടി ഇതാ ഞാൻ ഇവിടെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പൊ 1 മിനിറ്റ് ഇതുപോലെ തന്നെ സിമ്മിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നിറം മാറാനൊന്നും നിൽക്കണ്ട, ഇങ്ങനെ എടുത്തു നോക്കുക. അതായത് ഇപ്പൊ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യണം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നമ്മളുടെ ഗോതമ്പ് പൊടി ഇതാ നന്നായിട്ട് ചൂടാറിയിട്ട് വേണം നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാൻ. നന്നായിട്ട് ചൂടാറണം. ഇതൊന്ന് നിരത്തി ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഒന്ന് ചൂടാറി കിട്ടും നന്നായിട്ട്. അപ്പം നമ്മളുടെ ഗോതമ്പ് പൊടിയുടെ ചൂട് ഇതാ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാ ചെറിയ ചൂടുള്ള പാല് ഞാൻ പറഞ്ഞായിരുന്നു 1/2 ലിറ്ററിൽ നിന്ന് കുറച്ച് പാല് ഞാൻ എടുത്ത് ചൂടാക്കി വെച്ചു എന്ന് അതൊന്ന് ഇതിനകത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി നോക്കുക, എത്ര പാല് ആവശ്യമുണ്ടോ അത്രയും മാത്രം ഒഴിച്ച് നിങ്ങൾ അങ്ങ് ഇളക്കിയെടുത്താൽ മതി. അപ്പൊ ഞാനിത് നന്നായിട്ട് ഇത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അതാ ചെറിയ കട്ടയൊക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാനിത് ഈ 500 ml നിന്ന് അപ്പൊ ഒരു 150 ml പാല് ഇതാ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് കുറച്ച് മിച്ചം വന്നിട്ടുണ്ട്. അപ്പൊ അത് കളയാനൊന്നും നിൽക്കണ്ട കേട്ടോ, അത് നമുക്കിവിടെ ആവശ്യമുണ്ട്. അപ്പൊ ഇതിനി നമുക്ക് ഇതിങ്ങനെ നന്നായിട്ട് യോജിപ്പിച്ചിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. ഇതാ ഇതുപോലെ നമ്മൾ എടുത്ത പാൻ തന്നെയാണ്, ഇതുപോലെ പാൻ വെക്കുക, ഒന്ന് കഴുകിയെടുത്തോട്ടോ. സെയിം പാൻ തന്നെ ആണെങ്കിൽ അപ്പോൾ പാൻ ഇങ്ങനെ വെക്കുക. ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതാ ഈ തിളയ്ക്കാത്ത പാല്, ഇതാ ഞാൻ പറഞ്ഞായിരുന്നു 500 ml പാല് എടുത്തു വെച്ചിട്ടുണ്ടെന്ന്. അതിനകത്തുനിന്ന് കുറച്ച് ഒരു 150 ml ആണ് നമ്മളിപ്പോൾ എടുത്തത്, അതൊന്ന് ചൂടാക്കി എടുത്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി നമ്മളങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഒരു 500 ml മെഷറിംഗ് കപ്പാണ്. അപ്പം അതിനകത്ത് ബാക്കി ഉണ്ടായിരുന്നത് ഞാനങ്ങ് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതൊന്ന് ചൂടായി വരണം. അപ്പോൾ ഇത് ചെറുതായിട്ട് ചൂടാവുന്ന സമയത്തേക്ക് ഇപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ കുറച്ച് മിച്ചം വന്നിട്ടുണ്ടായിരുന്നു ചൂടാക്കിയ പാല്, അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പം അത് നമ്മൾ വേസ്റ്റ് ഒന്നും ആക്കുന്നില്ല. അപ്പം നമ്മളുടെ പാല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് സിമ്മിലോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതായത് പഞ്ചസാരയും എടുത്തു വെച്ചേക്കുന്ന 3 ടേബിൾ സ്പൂൺ ഷുഗർ അതിനകത്തിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തു. അതൊന്ന് ചെറുതായിട്ട് അലിഞ്ഞു ചേരണം ഇതുമായിട്ട്. അപ്പൊ പാലിനകത്തിലോട്ട് നമ്മളുടെ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. നമ്മളുടെ ഈ ഗോതമ്പും പാലും കൂടെയുള്ള ഈ മിക്സ് ഇതിനകത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കൈ എടുക്കരുത്.
നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ കട്ട പിടിച്ചു പോവും ഇതാ ഇത് ഒഴിക്കുമ്പോൾ തന്നെ നമുക്കിത് ഇളക്കുമ്പോൾ തന്നെ അറിയാം കുറച്ച് ചെറിയ തിക്നെസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത് അപ്പം നമ്മളുടെ ഗോതമ്പിൻ്റെയും പാലിൻ്റെയും കൂടി മിക്സിതാ ഇതുപോലെ നന്നായിട്ട് ഇതാ ഇതാണ് ആ പരിവം നന്നായിട്ട് ഇതാ കുറുകി വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം നല്ലതായിട്ട് തണുക്കണം അപ്പം അതിന് കുറച്ച് സമയം എടുക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതങ്ങ് സ്റ്റൗ ഓഫ് ചെയ്തു ഇനി തണുക്കാൻ വെക്കട്ടെ അപ്പം നമ്മളുടെ മിക്സ് നമ്മളുടെ ഗോതമ്പ് പൊടിയും പാലും കൂടിയുള്ള ആ മിക്സ് ഇതാ നന്നായിട്ട് തണുത്ത് ഇതാ ഇങ്ങനെ കട്ടയായിട്ട് വന്നിട്ടുണ്ട് ഇതാ നമുക്ക് ഇത്രയും കട്ടിയായിട്ട് വേണം അതിരിക്കാൻ ഇതാ ഇതുപോലെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതാ ഇവിടെ മിക്സിയുടെ ജാറ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് മിക്സിയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം ഇതാ അപ്പോൾ മിക്സ് ഞാൻ ഇതിനകത്തിലോട്ട് മുഴുവനായിട്ടും ചേർത്തിട്ടുണ്ട് ഇതാ ഇനി നമ്മൾ ഈ എടുത്തു വെച്ചേക്കുന്ന ഇതാ 1/4 ലിറ്ററോളം പാലും ഞാൻ ഇതിനകത്തിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ 250 ml പാല് ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ തിളപ്പിച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ച് എടുത്ത് വെച്ചതാണ് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല ഇതാ ഇനി നമ്മൾ ചേർക്കേണ്ടതാ 1 ടേബിൾ സ്പൂണോളം കണ്ടൻസ് മിൽക്കും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക ഇനി നമ്മളുടെ അടുത്തതെന്ന് പറയുന്നത് ഇതേപോലെ ഒരു പഴം എടുത്തിട്ടുണ്ട് അതിപ്പോൾ നാട്ടിലൊക്കെ റോബസ്റ്റ പഴം എന്ന് പറഞ്ഞിട്ട് കിട്ടും അപ്പോൾ ആ പഴം കിട്ടുകയാണെങ്കിൽ നല്ലത് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ പകുതി പാർട്ടാണ് ഇതിനകത്തിലോട്ട് ചേർക്കുന്നത് അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിനകത്തിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക അപ്പം അതും ഇട്ടു ഇനി നമ്മളുടെ ലാസ്റ്റ് കാര്യം നമ്മളുടെ ബീട്രൂട്ടാണ് ഈ മുഴുവൻ ബീട്രൂട്ടൊന്നും വേണ്ട ഒരു ചെറിയ പീസ് ചേർത്ത് കൊടുത്താൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കളർ ഒരു പിങ്ക് കളർ കിട്ടും നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ബീട്രൂട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ചേർക്കാം അല്ലെന്നുണ്ടെങ്കിൽ ചെറി ചേർക്കാം സ്ട്രോബെറി അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം ഇപ്പോൾ പഴവും ബീട്രൂട്ടും ആഡ് ചെയ്തു ഇനി കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ ഞാനൊരു കാര്യം കൂടി ചേർക്കുന്നുണ്ട് 2 ഐസ് ക്യൂബും കൂടി ഇടുന്നുണ്ട് പക്ഷെ കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ ഐസ് ക്യൂബിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നന്നായിട്ട് മിക്സിയിൽ അടിച്ച് എടുക്കാം അപ്പം നമ്മളുടെ എനർജി ഡ്രിങ്ക് ഇതാ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഒരു സ്ലൈറ്റ് പിങ്ക് കളറൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചെടുക്കാം അത്യാവശ്യം നന്നായിട്ട് തിക്ക് ഉണ്ട് കേട്ടോ നന്നായിട്ട് തിക്കായിട്ടുണ്ട് നിങ്ങൾക്കിനി ഇതിൻ്റെ മേലെ കുറച്ച് കാഷ്ചെറിയ പഴത്തിൻ്റെ പീസൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ടേ അവർ ഒന്ന് കടിക്കാൻ പറ്റും ആ പഴത്തിൻ്റെ പീസൊക്കെ ചെറുതായിട്ട് അപ്പം ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ കുറച്ച് കാഷ്യൂസോ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് പിസ്ത അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇടാം അല്ലെങ്കിൽ കോൺഫ്ലെക്സ് ആയാലും ഇട്ടാൽ മതി അപ്പോൾ ചെറുതായിട്ട് നമ്മളൊന്ന് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ പറ്റും അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പം ഞാനിതിനെ ഒന്ന് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കാണിക്കാം ഇതാ അപ്പം നമ്മളുടെ എനർജി ഡ്രിങ്ക് ഞാൻ കുറച്ച് കോൺഫ്ലെക്സും അതുപോലെ ഒരു ചെറിയൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വെച്ച് എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്താൽ ഭംഗിയായിരിക്കും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് കഴിക്കാം ഇതിപ്പോൾ ഈ കോൺഫ്ലെക്സൊക്കെ ഒന്ന് ഇതിനകത്തിലോട്ട് അരിഞ്ഞ് ചേരുമ്പോൾ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇത് അത്യാവശ്യം തിക്കുമാണ് അപ്പോൾ സ്പൂൺ വെച്ചിട്ട് നമുക്ക് കോരി കഴിക്കാൻ എളുപ്പമായിരിക്കും പിന്നെ കുറച്ചും കൂടി നല്ല സാധനമാണ് ഈ ഇതിനകത്തിൽ ഇട്ടേക്കുന്ന ഈ കോൺഫ്ലെക്സ് എന്ന് പറയുന്നതും സത്യം പറഞ്ഞാൽ എല്ലാവരും ഇപ്പം രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് കഴിക്കുന്ന സാധനം തന്നെയാണ് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുടെ എനർജി ഡ്രിങ്ക് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതേപോലെ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒപ്പം ബാക്കിയുള്ള ഫ്രണ്ട്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യണം അപ്പം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് നാളെ കാണാം.